ഹായ് ഓൾ, വെൽക്കം ടു റേണി സി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എൽ എല്ലിനെ കുറിച്ചാണ്. ഇപ്പോൾ പി എൽ എല്ലിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ പി എൽ എല്ലിൻ്റെ ബ്ലോക്ക് ഡയഗ്രം, ഒരു സ്റ്റേജസ് നമ്മൾ പഠിച്ചിരുന്നു. ഫേസ് ഡിറ്റക്ടർ, അതുപോലെ വി സി ഒ, ലോ പാസ് ഫിൽട്ടർ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഫേസ് ഡിറ്റക്ടർ എന്താണെന്നും അതിൻ്റെ രണ്ട് ടൈപ്പ്, നമ്മൾ ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടേഴ്സ്, അതായത് എക്സോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് ഡിറ്റക്ടറും അതുപോലെ തന്നെ എഡ്ജ് ട്രിഗേർഡ് ഫേസ് ഡിറ്റക്ടറും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ഇതുകൂടാതെ അനലോഗ് ഫേസ് ഡിറ്റക്ടേഴ്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു അനലോഗ് ഫേസ് ഡിറ്റക്ടറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലോക്ക് റേഞ്ചിൻ്റെയും ക്യാപ്ചർ റേഞ്ചിൻ്റെയും എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യുന്നതാണ് പി എൽ എല്ലിൻ്റെ. അപ്പോൾ നമുക്ക് എന്താണ് അനലോഗ് ഫേസ് ഡിറ്റക്ടർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ എന്താണ് അത് ചെയ്യുന്നതെന്നുള്ളതും ആ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു അനലോഗ് ഫേസ് ഡിറ്റക്ടർ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വിച്ച് ടൈപ്പ് ഫേസ് ഡിറ്റക്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അനലോഗ് ഫേസ് ഡിറ്റക്ടറായിട്ട്. അപ്പം ഇത് ഒരു ഇലക്ട്രോണിക് സ്വിച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് നമുക്കറിയാം, ഇൻപുട്ട് സിഗ്നല്, അതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് വി എസ് ആണ്, സിഗ്നൽ ഫ്രീക്വൻസി എഫ് എസ് ആണ്. ദെൻ ഈ ഒരു സ്റ്റേജ്, ഈ ഒരു ഫേസ് ഡിറ്റക്ടറിലോട്ട് വരുന്ന മറ്റൊരു ഇൻപുട്ട് എന്ന് പറയുന്നത് വി സിയുടെ ഔട്ട്പുട്ടാണ്. സോ വി സിയുടെ ഔട്ട്പുട്ടും നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രം പി എൽ എല്ലിൻ്റെ അറിയാം, അത് വെച്ചിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. ഇൻപുട്ട് വി എസ് സിഗ്നൽ ഫ്രീക്വൻസി സിഗ്നലാണ്, ദെൻ വി സിയുടെ ഔട്ട്പുട്ടാണ് ഒരു അടുത്ത ഇൻപുട്ടായിട്ട് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത് ഫേസ് ഡിറ്റക്ടറായിട്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും നമുക്ക് ഈ ഒരു വി സിയുടെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ, ഇപ്പോൾ ഇതാണ് വി സിയുടെ ഔട്ട്പുട്ട്, അതൊരു സ്ക്വയർ വേവ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നോർമലി ഒരു സ്ക്വയർ വേവ് ആണ് വി സിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇതിന് ഇങ്ങനെ ഓൺ ഓഫ് രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഗോയിങ് സ്ക്വയർ വേവ് ആണ് ഇവിടുത്തെ വി സി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ വെനെവർ ദ വി സി ഒ ഔട്ട്പുട്ട് ഈസ് ഹൈ, സോ ഈ ഒരു വി സി ഒയുടെ ഔട്ട്പുട്ട് ഹൈ ആവുന്ന സമയത്ത് ഈ സ്വിച്ച് ക്ലോസ്ഡ് ആവും. അപ്പോൾ നമുക്കറിയാം, ഇപ്പം മോസ്ഫെറ്റ് ആയിട്ടൊക്കെ നമ്മൾ സ്വിച്ചസ് യൂസ് ചെയ്യാറുണ്ട്. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മോസ്ഫെറ്റ് ഓൺ ആവുന്നത് ഓഫ് ആവുന്നത് ആ രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് ഈ പൾസ് ഹൈ ആവുന്ന സമയത്ത്, പോസിറ്റീവ് പൾസ് വരുന്ന സമയത്ത് ഈ സ്വിച്ച് ഓൺ ആവും. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ മൂന്ന് ഡിഫറെൻ്റ് കേസസ് കാണിക്കുന്നുണ്ട്, നമ്മുടെ സിഗ്നൽ വോൾട്ടേജിൻ്റെ മൂന്ന് കേസസ്, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന എറർ വോൾട്ടേജസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ വി എസും വി ഇ ആണ്, സിഗ്നൽ വോൾട്ടേജും വി ഇ ആണ് ഈ ഒരു ഗ്രാഫിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫിഗർ എ എന്ന് പറയുന്നത് ആ ഒരു ഫേസ് ഡിറ്റക്ടറിൻ്റെ സർക്യൂട്ടാണ്. ദെൻ വി സിയുടെ ഔട്ട്പുട്ടാണ് ഈ സ്ക്വയർ വേവ്. ദെൻ നെക്സ്റ്റ് ത്രീ ഫിഗേഴ്സ്, അതായത് സി ഡി ഇ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഫോർ ദ ഫേസ് ഡിറ്റക്ടർ. സോ ആ ഒരു ഇൻപുട്ട് വേവ് ഫോം അതാണ് ഈ സൈനസോയ്ഡൽ വേവ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പൾസ്, അതായത് വി സിയുടെ ഔട്ട്പുട്ട് ഹൈ ആവുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഈ ഹാഷ് ചെയ്ത് വരച്ചേക്കുന്നത്, ഈ ഹാച്ച് ചെയ്ത് വരച്ചേക്കുന്നത് ഈ ഒരു സിനിസോയിഡിൻ്റെ ഈ ഒരു പോർഷനാണ് നമുക്ക് നമുക്ക് കിട്ടുന്നത്. സോ വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, സ്വിച്ച് ക്ലോസ്ഡ് ആവുന്നപ്പോഴാണ് നമ്മുടെ വി സിയുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആവുന്ന സമയത്താണ്. സോ ദ ഔട്ട്പുട്ട് വേ ഫോം വിൽ ബി ഹാഫ് സിനിസോയിഡ്സ്. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡ് ചെയ്തേക്കുന്ന സിനിസോയിഡൽ വേവ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, കാരണം ഇതാണ് ഹൈ ആവുന്നത്. സോ ഈ ഒരു സമയത്ത് ഇത് ഫൈവ് സീറോ വരുമ്പോൾ ഉള്ള കേസാണ്, ഫേസ് ഡിഫറൻസ് സീറോ വരുന്ന കേസിലുള്ള വേവ് ഫോം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ വെന്ന ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് വി സി ഒ ഈസ് ഫൈവ്, ദാറ്റ് ഈസ് ഫൈവ് ഈസ് ഈക്വൽ ടു സീറോ. സോ ആ ഒരു ഫേസ് ഡിഫറൻസ് സീറോ ആവുന്ന സമയത്ത് നമുക്കിവിടെ കാണാം, ഇവിടെ ആ ഒരു ഹാച്ച് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഇത് ഹൈ ആവുന്ന സമയത്തുള്ള ഔട്ട്പുട്ടാണ്. സോ ഇതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അവിടെ അതുപോലെ തന്നെ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ളതുമാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ദെൻ അടുത്ത കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് 90 ഡിഗ്രി ആവുന്ന സമയത്ത്, സോ ഇവിടെ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വെച്ചിട്ടാണ് ഇൻപുട്ട് സിഗ്നലിനെ വരച്ചേക്കുന്നത്. ഇവിടെയും ആ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്ന സൈനസോയ്ഡൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു വാല്യൂ വരും, ഈ ഒരു വാല്യൂ വരും. സോ ഇതാണ് രണ്ടാമത്തെ കേസ് കിട്ടുന്നത്, കാരണം ഈ ഒരു പോസിറ്റീവിൻ്റെതും നെഗറ്റീവിൻ്റെതും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവിൻ്റെ ആ ഒരു ഹാച്ച്ഡ് പോർഷനും തന്നെ പോസിറ്റീവിൻ്റെ ഹാച്ച്ഡ് പോർഷൻ, ഇതാണ് ഈ സമയത്താണ് നമ്മുടെ വി സിയുടെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. സോ ഈ വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്.
ദെൻ അതുപോലെ തന്നെ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഇതുപോലെ ഔട്ട്പുട്ട് കിട്ടും. ദെൻ അടുത്ത ഫൈ ഡിഫറൻസിൽ 180 ഡിഗ്രി ആവുന്ന കേസിൽ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. സോ ആദ്യത്തെ കേസിൽ കിട്ടിയതുപോലെ തന്നെ അത് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂ ആയിരിക്കും, ഹാച്ച് ചെയ്ത വാല്യൂ ആയിരിക്കും നമുക്ക് സിനിസോയിഡ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഈ മൂന്ന് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു എറർ വാല്യൂ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, സോ നമ്മൾ ആ ഒരു ലോ പാസ് ഫിൽട്ടറിലൂടെ വിട്ട്, നമുക്കറിയാം ബ്ലോക്ക് ഡയഗ്രാമിനകത്ത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽട്ടറാണ്. ആ ഒരു ലോ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അത് തരുന്ന ഒരു എറർ സിഗ്നലാണ്, ആ എറർ സിഗ്നലാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ആ ഒരു എറർ വാല്യൂ എന്ന് പറയുന്നത് ഇത് പോസിറ്റീവ് ആണ്. സോ ഈ ഒരു പോസിറ്റീവ് ഹാച്ച്ഡ് പോർഷൻ്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എടുക്കുമ്പോൾ, എറർ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എറർ ഒരു പോസിറ്റീവ് വോൾട്ടേജാണ്. ദെൻ ഇവിടെ നമ്മൾ അതിൻ്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ആ ടോട്ടൽ വാല്യൂ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എറർ വോൾട്ടേജ് എന്ന് പറയുന്നത് 590 ഡിഗ്രി ആകുമ്പോൾ, അപ്പോൾ ഇത് നോക്കി ഇത് പോസിറ്റീവിൽ ഇങ്ങനെ ഹാച്ച് ചെയ്തേക്കുന്നു, നെഗറ്റീവിൽ ഇങ്ങനെ ഹാച്ച്, അപ്പോൾ നെറ്റ് വാല്യൂ സീറോ ആയിരിക്കും. സോ ഇവിടെ എറർ വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ ആണ്. ദെൻ മൂന്നാമത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എറർ വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ സീറോ ആവുന്നത് ഇവിടെ പോസിറ്റീവിൽ നെഗറ്റീവിൽ ഹാച്ച് ചെയ്തേക്കുന്നത് നെറ്റ് വാല്യൂ സീറോ. സോ അതായിരിക്കും നമുക്ക് ആ ലോ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. സോ വെൻ ഫൈ ഈസ് ഈക്വൽ ടു സീറോ ദ എറർ വാല്യൂസ് പോസിറ്റീവ്, ആൻഡ് വെൻ ഫൈ ഈസ് ഈക്വൽ ടു 180 ദ എറർ വാല്യൂസ് നെഗറ്റീവ്. ദെൻ ഫൈ ഈസ് ഈക്വൽ ടു 90 ആ ഒരു സമയത്താണ് നമുക്ക് എറർ വോൾട്ടേജ് സീറോ ആവുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ലോക്ക്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു അനലോഗ് ഫേസ് ഡിറ്റക്ടറിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ എഴുതിയിരിക്കുന്നത്. സ്വിച്ച് ഈസ് ഓപ്പൺ ആൻഡ് ക്ലോസ് ബൈ സിഗ്നൽ കമ്മിങ് ഫ്രം വി സി ഒ. സോ വി സിയുടെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്വിച്ച് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും. ദെൻ ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് സ്റ്റോപ്പ് അറ്റ് എ റെപ്പറ്റീഷൻ റേറ്റ് ഡിറ്റർമിൻഡ് ബൈ വി സി ഒ ഫ്രീക്വൻസി. ദെൻ ഫിഗർ സി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്, അവിടെ വി എസ് ഫേസ് ഡിഫറൻസ് സീറോ ആവുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ഫിഗർ ഡി ആൻഡ് ഇ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കേസ് 90 ഡിഗ്രിയും 180 ഡിഗ്രിയും വരുമ്പോഴും ദ ഫേസ് ഇൻഫർമേഷൻ ഫോർ വൺ ഹാഫ് ഓഫ് ദ ഇൻപുട്ട് വേവ് ഫോം ഈസ് ഡിറ്റക്റ്റഡ് ആൻഡ് ആവറേജ്ഡ്. ദെൻ ദെൻ സോ ദ നെക്സ്റ്റ് എറർ വോൾട്ടേജിൻ്റെ കേസ് നമ്മൾ പറഞ്ഞത് എറർ വോൾട്ടേജ് സീറോ വെൻ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ദ ടു ഇൻപുട്ട് ഈസ് സീറോ. ആൻഡ് സോ ഫോർ എ പെർഫെക്റ്റ് ലോക്ക് ദ വി സി ഒ ഔട്ട്പുട്ട് ഷുഡ് ബി 90 ഡിഗ്രി. ആ സമയത്താണ് എറർ വോൾട്ടേജ് സീറോ ആവുന്നത്. സോ ആ ഒരു പെർഫെക്റ്റ് ലോക്ക് കണ്ടീഷൻ എന്ന് പറയുന്നതാണ്. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അനാലിസിസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ആവറേജ് വാല്യൂവിൻ്റെ ജനറൽ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു കെ ഫൈ ഇൻറ്റു 5 - 5/2 ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് റേഞ്ച് ഡെറൈവ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ആവറേജ് വാല്യൂ ഓഫ് അനലോഗ് ഫേസ് ഡിറ്റക്ടർ. സോ അനലോഗ് ഫേസ് ഡിറ്റക്ടറിൻ്റെ ആവറേജ് വാല്യൂ ഇതാണ്, ഇത് അറിഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ. നമ്മുടെ കെ ഫൈ എന്ന് പറയുന്നത്, സോ കെ ഫൈ ഫൈ മീൻസ് ഫേസ് ആംഗിൾ ടു വോൾട്ടേജ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ റേഷ്യോ എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ അനലോഗ് ഫേസ് ഡിറ്റക്ടർ. അപ്പം ഫേസ് ഡിറ്റക്ടേഴ്സ് തന്നെ അനലോഗും ഉണ്ട് ഡിജിറ്റലും ഉണ്ട്. ദെൻ നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് ലോക്ക് റേഞ്ചിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതാണ്. സോ അത് എളുപ്പമാണ്. സോ ലോക്ക് റേഞ്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്കിവിടെ ഡിറൈവ് ചെയ്യാം. സോ ഇപ്പം നമ്മൾ പഠിച്ച അനലോഗ് ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ആ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം ഈ ഒരു ഡിറൈവ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് വി ഈസ് ഈക്വൽ ടു കെ ഫൈ ഇൻറ്റു 5 - 5/2 ഇതാണ് ആ അനലോഗ് ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ. ദെൻ നമുക്കറിയാം ഈ ഒരു അനലോഗ് ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് ലോ പാസ് ഫിൽട്ടറിൽ കൊടുക്കുന്നു, ദെൻ അത് ഒരു എറർ ആംപ്ലിഫയർ വഴി അത് വി സിയിലേക്ക് കൊടുക്കുന്നു. സോ വി സി എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദിസ് ആംപ്ലിഫൈഡ് വാല്യൂ, അതായത് എ ഇൻറ്റു ദിസ് ഫേസ് ഡിറ്റക്ടർ ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഈ ബി ഇ ആയിട്ട് ഇത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ വി ഇ ഇൻറ്റു എ ആണ് നമ്മുടെ വി സി എന്ന് പറയുന്നത്. സോ വി ഇ ഇതാണ് എ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വി സി കിട്ടും. സോ വി സി ഇസ് ദ കൺട്രോൾ ഇൻപുട്ട് ദ വി സി ഒ. സോ നമുക്ക് ആ വി സിയുടെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഈസ് ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ. ദെൻ വി സി എന്താ ചെയ്യുന്നത്, ദിസ് വി സി ഷിഫ്റ്റ് ദ വി സി ഒ ഫ്രീക്വൻസി ഫ്രം ഇറ്റ്സ് ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി എഫ് നോട്ട് ടു എ ഫ്രീക്വൻസി എഫ്. അപ്പം അത് ഷിഫ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയാണ് എഫ് നോട്ട്, നമ്മളത് കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഷിഫ്റ്റ് ദ
ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി എഫ് നോട്ട് വേ ഫ്രീക്വൻസി എഫ്. അപ്പോൾ ആ പുതിയ വാല്യൂ, ആ എഫ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എഫ് നോട്ട് പ്ലസ് കെ വി ഇൻറ്റു വി സി, ആ ഷിഫ്റ്റഡ് വാല്യൂ ആണ് എഫ് നോട്ട് പ്ലസ് കെ വി ഇൻറ്റു വി സി. എഫ് നോട്ട് എന്ന് പറയുന്നത് ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ആണ്, ഷിഫ്റ്റഡ് വാല്യൂ ആണ് കെ വി ഇൻറ്റു വി സി എന്ന് പറയുന്നത്. സോ കെ വി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കെ ഫൈവ് ഡിഫൈൻ ചെയ്ത പോലെ കെ ഫൈവ് എന്ന് പറയുന്നത് ആ ഫേസ് ടു വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ റേഷ്യോ. ഇതും കൺവേർഷൻ റേഷ്യോ ആണ്, പക്ഷേ ഇത് വോൾട്ടേജ് ടു ഫ്രീക്വൻസി ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. വി സിയോടെ വോൾട്ടേജ് ടു ഫ്രീക്വൻസി ട്രാൻസ്ഫർ, വി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന ആ ഒരു ഷിഫ്റ്റ്, അതാണ് വോൾട്ടേജ് ടു ഫ്രീക്വൻസി ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ലോക്ക്ഡ് കണ്ടീഷൻ നമുക്കറിയാം, ആൻഡ് പി എൽ എൽ ഈസ് ലോക്ക്ഡ് ഇൻ ടു എ സിഗ്നൽ ഫ്രീക്വൻസി എഫ് എസ്, ദെൻ എഫ് ഈസ് ഈക്വൽ ടു എഫ് എസ് എന്ന് പറയാം. എഫ് നമ്മൾ ഡിഫൈൻ ചെയ്തു, എഫും എഫ് എസും ഈക്വൽ ആവുന്ന സമയത്താണ് ആ ഒരു ലോക്ക്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ വെൻ എഫ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന പുതിയൊരു ഫ്രീക്വൻസിയാണ് എഫ്, ആ എഫും എഫ് എസും ഈക്വൽ ആവുന്ന കണ്ടീഷൻ, അതായത് വെൻ എഫ് ഈസ് ഈക്വൽ ടു എഫ് എസ്, നമുക്ക് ഈ ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് എഫ് നോട്ട് പ്ലസ് കെ വി ഇൻറ്റു വി സി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് വി സി സോൾവ് ചെയ്തെടുക്കാം. വി സി എന്താണ്, എഫ് എസ് മൈനസ് എഫ് നോട്ട് ബൈ കെ വി എന്ന് എഴുതാം. ദെൻ ദിസ് വി സി നമ്മൾ ഇക്വേഷൻ ടുവിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വി സി എന്ന് പറയുന്നത് ഇതാണ്. സോ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, എ ഇൻറ്റു കെ ഫൈവ് ഇൻറ്റു ഫൈവ് മൈനസ് ഫൈവ് ബൈ ടു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫൈവ് മൈനസ് ഫൈവ് ബൈ ടു എന്ത് കിട്ടും, ഫൈവ് മൈനസ് ഫൈവ് ബൈ ടു എന്ന് പറയുന്നത് ഇത് ഡിനോമിനേറ്ററിലേക്ക് വരും, എഫ് എസ് മൈനസ് എഫ് നോട്ട് ബൈ എ ഇൻറ്റു കെ ഫൈവ് ഇൻറ്റു കെ വി എന്ന് കിട്ടും. ഫൈവ് എന്ത് വരും, ഫൈവ് ബൈ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഫൈവ് ബൈ ടു പ്ലസ് എഫ് എസ് മൈനസ് എഫ് നോട്ട് ബൈ എ ഇൻറ്റു കെ വി ഇൻറ്റു കെ ഫൈവ് എന്ന് കിട്ടും. ദെൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ദ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് അവൈലബിൾ ഫ്രം ഫേസ് ഡിറ്റക്ടർ ഒക്കോസ് അറ്റ് പൈ, ഫൈ ഈസ് ഈക്വൽ ടു പൈ ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം വാല്യൂ വരുന്നത്, ഔട്ട്പുട്ട് വാല്യൂ മാക്സിമം വരുന്നത് പൈയിലും സീറോ അല്ലാണ്ട്, നേരത്തെ ആ ഗ്രാഫിന് അത് നമ്മൾ കണ്ടതാണ്, പൈയിലും സീറോ അല്ലോ ആണ് മാക്സിമം വാല്യൂ വരുന്നത്. സോ ദിസ് വാല്യൂ വി ക്യാൻ റൈറ്റ് വി ഇ മാക്സ്. സോ വി ഇ മാക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ വണ്ണിനകത്ത് പൈയും സീറോയും, സോ വെൻ ദ മാക്സിമം വാല്യൂ ഒക്കെ സെറ്റ് പൈ ആൻഡ് സീറോ. ഇപ്പോൾ ഫൈവ്ക്ക് ആദ്യം പൈ കൊടുക്കുക, പൈ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് പൈ മൈനസ് പൈ ബൈ ടു, അതായത് പൈ ബൈ ടു, കെ ഫൈവ് ഇൻറ്റു പൈ ബൈ ടു കിട്ടും. സീറോ കൊടുക്കുമ്പോൾ മൈനസ് പൈ ബൈ ടു ഇൻറ്റു കെ ഫൈവ് എന്ന് കിട്ടും. സോ അതുകൊണ്ടാണ് നമ്മളോട് പ്ലസ് ഓർ മൈനസ്, പ്ലസ് ഓർ മൈനസ് കെ ഫൈവ് ഇൻറ്റു പൈ ബൈ ടു എന്ന് എഴുതിയിരിക്കുന്നത്. പ്ലസ് കെ ഫൈവ് പൈ ബൈ ടു മൈനസ് കെ ഫൈവ് പൈ ബൈ ടു, ഈ രണ്ട് വാല്യൂസ് ഇക്വേഷൻ വണ്ണിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ദെൻ വി ഇ മാക്സ് ഇതാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു എ മൾട്ടിപ്ലൈ ചെയ്താൽ വി സി മാക്സ് കിട്ടും, അല്ലെങ്കിൽ ഇക്വേഷൻ ടുവിനകത്ത് പൈയും സീറോയും കൊടുത്താൽ മതി നമുക്ക് വി സി മാക്സും കിട്ടും. അല്ലെങ്കിൽ അറിയാം എറർ, ഈ ഒരു എറർ വാല്യൂവിനെ നമ്മൾ എ കൊണ്ട് എറർ ആംപ്ലിഫയർ ഔട്ട്പുട്ടിലോട്ട് കൊടുക്കുന്ന വാല്യൂ ആണ് വി സി എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് എ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ നമുക്കതുപോലെ തന്നെ ദ മാക്സിമം വി സി ഓ ഫ്രീക്വൻസി സ്വിങ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ആ ഒരു സ്വിങ് എന്ന് പറയുന്നത് എഫ് മൈനസ് എഫ് നോട്ട് മാക്സ് ആണ്. സോ ആ എഫ് എന്ന് പറയുന്ന ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രീക്വൻസി എഫ് നോട്ട് ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ആണ്, എഫ് മൈനസ് എഫ് നോട്ട് മാക്സ് ആണ് നമ്മുടെ മാക്സിമം വാല്യൂ, ആ സ്വിങ് എന്ന് പറയുന്നത്, മാക്സിമം സ്വിങ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, കെ വി ഇൻറ്റു ബി സി ഇൻറ്റു വി സി മാക്സ്, കെ വി ഇൻറ്റു വി സി മാക്സ് എന്ന് എഴുതാം. അത് നമ്മൾ ഇക്വേഷൻ എയിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. സോ ഇതാണ് എഫ് എസ് മൈനസ് എഫ് നോട്ട്, എഫ് എസ് മൈനസ് എഫ് നോട്ട് ആണ് ആ സ്വിങ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഈക്വൽ ടു വി കെ വി ഇൻറ്റു വി സി. അപ്പം എഫ് എസ് മൈനസ് എഫ് നോട്ട് മാക്സിമം മീൻസ് കെ വി ഇൻറ്റു വി സി മാക്സ്. അപ്പോൾ ഇക്വേഷൻ എയിൽ നിന്ന് നമുക്കത് നമുക്ക് എഴുതാൻ പറ്റുമത് ആ സ്വിങ് എന്ന് പറയുന്നത്. ദെൻ നമ്മളിനി ലോക്ക് റേഞ്ചിലേക്ക് വരുവാണ്. ദ മാക്സിമം റേഞ്ച് ഓഫ് സിഗ്നൽ ഫ്രീക്വൻസി ഓവർ വിച്ച് ദ പി എൽ എൽ ക്യാൻ റിമെയിൻ ലോക്ക്ഡ്, ആ ഒരു എഫ് എസ് വാല്യൂ, എഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് നോട്ട് പ്ലസ് ഓർ മൈനസ് എഫ് നോട്ട് മാക്സ്. അപ്പോൾ ഇതാണ് ആ മാക്സിമം സ്വിങ് എന്ന് പറയുന്നത്. എഫ് നോട്ടിൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്ലസ് ഓർ മൈനസ് സ്വിങ് ഇതാണ്, അതായിരിക്കും എഫ് എസ് എന്ന് പറയുന്നത്. എഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് നോട്ട് പ്ലസ് ഓർ മൈനസ് എഫ് നോട്ട് മാക്സ്. ഇതാണ് ആ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. സോ ദ പി എൽ എൽ ക്യാൻ റിമെയിൻ ഇൻ ലോക്ക്ഡ് കണ്ടീഷൻ. സോ എഫ് നോട്ട് പ്ലസ് ഓർ മൈനസ് ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, കെ വി ഇൻറ്റു കെ ഫൈവ് ഇൻറ്റു എ ഇൻറ്റു പൈ ബൈ ടു എന്നാണ്. ദെൻ ഇതിനെ ഞാനങ്ങ് ഡെൽറ്റ എഫ് എൽ എന്ന് കൊടുത്തു, ഡെൽറ്റ എഫ് എൽ. അപ്പം ഈ ഒരു ലോക്ക് ഇൻ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം
ഈ ഒരു റേഞ്ചാണ് നമ്മുടെ ആ ഒരു എറർ വോൾട്ടേജിൻ്റെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്വിംഗ് നമുക്ക് ഇവിടുന്ന് ആ ഒരു എഫ് നോട്ടിൽ നിന്നും ഒരു ഡെൽറ്റ എഫ് എൽ സ്വിംഗ് വെച്ചിട്ട് ആ ഡെൽറ്റ എഫ് എൽ എന്ന് പറയുന്നത് ടു ടൈംസ്, അപ്പോൾ അതാണ് ലോക്ക് ഇൻ റേഞ്ച് എന്ന് പറയുന്നത്. ലോക്ക് ഇൻ റേഞ്ച് എന്ന് പറയുന്നത് ടു ടൈംസ് ഡെൽറ്റ എഫ് എൽ ആണ്. അപ്പം ഇവിടെ നമ്മൾ എഫ് മൈനസ് എഫ് നോട്ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ശരിക്കും ഡെൽറ്റ എഫ് എൽ എന്ന് പറയുന്നത്. സോ ഇത് എഫ് നോട്ട് ആണെങ്കിൽ അപ്പം നമ്മുടെ ആ ഒരു സ്വിംഗ് എന്ന് പറയുന്നത്, ലോക്ക് ഇൻ റേഞ്ചിൻ്റെ സ്വിംഗ് എന്ന് പറയുന്നത് എഫ് നോട്ട് മൈനസ് ഡെൽറ്റ എഫ് എൽ, എഫ് നോട്ട് പ്ലസ് ഡെൽറ്റ എഫ് എൽ, ഈ റേഞ്ചാണ് നമ്മുടെ. അപ്പോൾ ആ ഒരു സ്വിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് വരുന്നത്. സോ ആ സ്വിംഗ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ this is f naught plus delta f l, this is f naught minus delta f l, this is f naught. So this frequency range is known as locking range. That is 2 delta f l, 2 delta f l ആണ്. സോ ഈ വാല്യൂ നമുക്ക് നോക്കുവാണെങ്കിൽ ആ മാക്സിമം സിംഗ് കിട്ടുന്ന ഒരു വാല്യൂ നമുക്ക് അറിയാം, പൈ ബൈ ടു ഇൻറ്റു കെ ഫൈ ഇൻറ്റു എ, ഇത് മൈനസ് പൈ ബൈ ടു കെ ഫൈ ഇൻറ്റു എ എന്ന് നമുക്ക് പറയാം. കാരണം അതാണ് നമ്മുടെ വി സി മാക്സ്. അപ്പോൾ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത് വി സി ആണ്, വി സി അതിൻ്റെ മാക്സിമം വാല്യൂസ് ആണ് ഈ പ്ലോട്ട് ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദ ലോക്കിംഗ് റേഞ്ച്. ഇപ്പോൾ നമ്മൾ ഡെൽറ്റ, ഇതിനെ നമ്മൾ ഡെൽറ്റ എഫ് എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടു ഡെൽറ്റ എഫ് എൽ, അപ്പോൾ ഡെൽറ്റ എഫ് എൽ ഇതാണ്, ടു ഡെൽറ്റ എഫ് എൽ, ടു ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലോക്കിൻ റേഞ്ചിൻ്റെ വാല്യൂ കിട്ടും, കെ വി ഇൻറ്റു കെ ഫൈ ഇൻറ്റു എ പൈ എന്ന് കിട്ടും. ദെൻ ഇതേപോലെ തന്നെ ഫൈവ് സിക്സ് ഫൈവ് പി എൽ എല്ലിൻ്റെ ഒരു ഡെൽറ്റ എഫ് എല്ലിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ 7.8 എഫ് നോട്ട് ബൈ വി എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ലോക്ക് റേഞ്ചിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ലോക്ക് റേഞ്ചിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. ദെൻ നമുക്കിനി അടുത്തത് ക്യാപ്ചർ റേഞ്ച് ഉണ്ട്, അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.